ഹി ദേവനെ വാഴ്ത്തി സ്തുതിക്കാം, കർത്താധി കർത്തനെ വീണു വണങ്ങാം. കുരിശിലെ യാഗത്താൽ പാപിയെ വീണ്ടാം, സ്നേഹനിധിയായ നാഥനെ ഓർക്കാം. കുരിശിലെ യാഗത്താൽ പാപിയെ വീണ്ടാം, സ്നേഹനിധിയായ നാഥനെ ഓർക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ന്യൂമ വോയിസിലൂടെ മരുഭൂമിയിലെ മന്ന എന്ന പ്രതിദിന തിരുവചന സന്ദേശം ശ്രവിക്കുന്ന എവർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി പത്രോസ് എഴുതിയ 1:5 ശ്രദ്ധിക്കാം. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ നേരിടേണ്ടി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്തു നിൽക്കുവീൻ. ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ ഒരു ക്രിസ്തുഭക്തന് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു മുന്നറിയിപ്പാണിത്. ദൈവം നിയന്ത്രിക്കുന്ന ഈ ലോകത്തിൽ സാത്താനും പ്രവർത്തന നിരതനാണ്. സാത്താൻ്റെ ശക്തിയെയും അവൻ്റെ ആക്രമണത്തെയും അവഗണിക്കരുത്. ആത്മീയമായും വൈകാരികമായും ശാരീരികമായും നാം ഈ ലോകത്തിൽ ആക്രമിക്കപ്പെടുന്നവരാണ്. സാത്താൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കുകയും വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാകുകയും നാം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് നാം ചെയ്യേണ്ടത് ദൈവത്തോടൊപ്പം നടക്കുക, ദൈവവചനമെന്ന വാൾ ആയുധമാക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മെ സാത്താൻ്റെ മുമ്പിൽ ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല. ശത്രുവിൻ്റെ ശക്തിയുടെ മിന്നൽ ഒരുപക്ഷെ അല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരുവാൻ സാധ്യതയുണ്ട്. എങ്കിലും അത് നമ്മെ തകർത്ത് കളയുകയില്ല. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും വിടുതൽ നൽകിയവൻ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും സാന്നിധ്യത്തിൽ നിന്നും വിമോചനം നൽകുന്നവനാണ്. ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കി ശത്രുവിൻ്റെ ശക്തിയിൽ നിന്നും ആന്തരികമായി ബലം നമുക്ക് നൽകി നമ്മെ രൂപാന്തരപ്പെടുത്തി ആത്മനിയന്ത്രണത്തിൽ നമ്മെ ജാഗ്രതയുള്ളവരാക്കുവാൻ ദൈവത്തിന് കഴിയും. ആദിമ 100 മുതൽ അനേകം വിശ്വാസികൾ പീഡനത്തിൻ്റെയും കഷ്ടതയുടെയും അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അവരെല്ലാവരും ദൈവത്തോട് അനുസരണം പുലർത്തി പീഡനം സഹിക്കുകയും വിജയം നേടുകയും ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നാം ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾക്ക് പിന്നിലുള്ള സാത്താൻ്റെ ഇടപെടൽ നമ്മെ പരാജിതരാക്കുന്നില്ല. മറിച്ച് കഷ്ടതയെന്ന യാഥാർത്ഥ്യം നമ്മെ തേജസ്സിലേക്ക് നയിക്കുന്നതാണ്. നാം തേജസ്കരിക്കപ്പെടുന്നതിനുള്ള മാർഗമാണ് കഷ്ടത. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി ധൈര്യത്തോടും ക്രിസ്തുവിലുള്ള ഭംഗമില്ലാത്ത പ്രത്യാശയോടും നമുക്ക് പോരാടാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തോത്രം അർപ്പിക്കുന്നു. കഷ്ടതയിലും പ്രശംസിക്കുവാൻ പ്രത്യാശിക്കുവാൻ കർത്താവെ അടിയങ്ങൾക്ക് കൃപ തരേണമേ. അവിടുത്തെ വിശ്വാസത്തിൽ ഉറച്ചു നൽകുവാൻ കിരീടങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗാധി സ്വർഗത്തിൻ അധിപനാം ദൈവം, പുത്രനാം ദൈവത്തിൻ കാന്തയുമൊത്ത്, പുതിയ യെരൂശലേം നഗരമതിങ്കൽ കുരുമോദത്തോടെന്നും വാസം തുടരാം. പുതിയ യെരൂശലേം നഗരമതിങ്കൽ കുരുമോദത്തോടെന്നും വാസം തുടരാം. ദേവാധിദേവനെ വാഴ്ത്തി സ്തുതിക്കാം, കർത്താധി കർത്തനെ വീണു വണങ്ങാം. കുരിശിലെ യാഗത്താൽ പാപിയെ വീണ്ടാം, സ്നേഹനിധിയായ നാഥനെ ഓർക്കാം. കുരിശിലെ യാഗത്താൽ പാപിയെ വീണ്ടാം, സ്നേഹനിധിയായ നാഥനെ ഓർക്കാം.